സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ സജീവമായി നടക്കുമ്പോഴും ആദിവാസി മേഖലകളിലെ ആശങ്ക തീരുന്നില്ല. സൗകര്യങ്ങളില്ലാത്തതിനാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് ഏറ്റവും അധികം ആശങ്ക. ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. വെറ്റിലപ്പാറ സ്കൂളിലെ വിദ്യാർത്ഥിയായ കുട്ടമ്പുഴ പന്തപ്ര കോളനിയിലെ വിഷ്ണുവിന്റെ വാക്കുകളാണ്. ആഗ്രഹമുണ്ടെങ്കിലും വൈദ്യുതിയും ഇന്റർനെറ്റ് റേഞ്ചുമില്ലാതെ എങ്ങനെ ക്ലാസ്സിൽ കയറുമെന്നാണ് ഈ പത്താം ക്ലാസ്സുകാരന്റെ ചോദ്യം. കൂട്ടുകാരൻ വിനീഷിനെ ഇടയ്ക്കിടയ്ക്ക് അധ്യാപകർ വിളിക്കാറുണ്ട്, പക്ഷേ ഓൺലൈനിൽ പഠനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. പഠിപ്പിക്കാന്നൊക്കെ പറയും, പക്ഷെ അവിടെ ഞങ്ങളിപ്പോ ഇരിക്കുന്ന സ്ഥലത്ത് നെറ്റില്ല, അതുകൊണ്ട് അവിടെ പഠിക്കാൻ പറ്റുന്നില്ല. ഇവരെ പോലെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. മിക്കവരും വനത്തിനുള്ളിലും വനാതിർത്തിയിലുമുള്ള ആദിവാസി കോളനികളിൽ കഴിയുന്നവർ. ഇന്റർനെറ്റ് റേഞ്ച് ഇല്ലാത്തതും കമ്പ്യൂട്ടറും മൊബൈലും അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവുമാണ് ഇവർക്കൊക്കെ വിനയായത്. സ്കൂളുകൾ തുറക്കുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മുൻ പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാൻ പ്രത്യേക പരിശീലനമാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇനി വരുന്ന എക്സാമിനുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് അവർക്ക് പ്രത്യേകം ഒരു മോഡേണൈസേഷൻ മറ്റെന്തെങ്കിലും വിധത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം വീണ്ടും കൊടുക്കുന്നതിലേക്ക് വേണ്ടി നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട അത്യാവശ്യം തന്നെയാണ്. ഇതേ ആവശ്യം ഉന്നയിച്ച് ചില ആദിവാസി സംഘടനകളും രംഗത്തുണ്ട്. നവംബർ 1-ന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാകുമെന്നാണ് ഇവരുടെയെല്ലാം പ്രതീക്ഷ. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.